വിജേഷ് പിള്ള വിഷയത്തിൽ സുപ്ര സുരേഷിനെതിരെ സർക്കാർ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയമുണ്ടെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത FIR ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തളിപ്പറമ്പ് പോലീസ് എടുത്ത കേസാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഗൂഢാലോചന, വ്യാജരേഖ ചമക്കൽ, ലഹള ഉണ്ടാക്കൽ ശ്രമിക്കൽ അടക്കമുള്ള വകുപ്പ് ചേർത്താണ് കേസെടുത്തിരുന്നത്. വിവരങ്ങളുമായി സിജി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഈ ഹൈക്കോടതി പോലും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. ഇത് സ്റ്റേ ചെയ്തുകൊണ്ട് FIR ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കാണല്ലോ. സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് നടത്തിയത്? സുരേഷ്, സ്വപ്ന സുരേഷ് ആണ് കോടതിയെ സമീപിച്ചിരുന്നത്. തനിക്കെതിരെ മനഃപൂർവമായി സർക്കാർ ഇത്തരത്തിൽ ചില നിയമ നടപടികളായി മുന്നോട്ട് പോകുന്നുണ്ട്. താൻ മുന്നോട്ട് വെച്ച മുഴുവൻ ആരോപണങ്ങളും തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെയായിരുന്നു. എന്നാൽ സർക്കാർ പ്രതികാര ബുദ്ധിയോടുകൂടി തന്നോട് പെരുമാറുകയാണ്. ഇത്തരത്തിൽ ഈ തനിക്കെതിരെ സർക്കാർ ചുമത്തിയിരിക്കുന്ന കേസുകൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സ്വപ്ന സുരേഷ് സമീപിച്ചത്. ഈ കേസ് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ താൽക്കാലികമായി ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നത്. സ്വപ്ന സുരേഷിനെതിരെ സർക്കാർ പ്രതികാര ബുദ്ധിയോടുകൂടിയാണോ പെരുമാറുന്നതെന്ന് സംശയമുണ്ട് എന്നാണ് കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രതികരണം. എന്തായാലും കോടതിക്ക് പോലും, സുരേഷ് സൂചിപ്പിച്ചു പോലെ, കോടതിക്ക് പോലും അത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തേണ്ടി വന്നൊരു സാഹചര്യം കൂടി എന്തായാലും ഈ കേസിൽ ഏറെ നിർണായകമായി മാറുകയാണ്. സ്വപ്ന സുരേഷ് സമർപ്പിച്ച ഈ കേസ് പൂർണ്ണമായും ഒഴിവാക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷ് കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസ് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ തളിപ്പറമ്പ് പോലീസ് സ്വപ്ന സുരേഷിനെ പ്രതി ചേർത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത FIR താൽക്കാലികമായി റദ്ദ് ചെയ്തിരിക്കുന്നത്. സുരേഷ്, അതായത് ഉമേഷ് കൃത്യമായ രീതിയിലുള്ള താക്കീത് വിമർശനം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, വിജേഷ് പിള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രതികാര നടപടിയോടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഇനി കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ കൃത്യമായ രീതിയിൽ സർക്കാർ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക അല്ലേ? സ്വപ്ന പറഞ്ഞ വാദഗതികളെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് താൽക്കാലികമായി കേസ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. വിജേഷ് പിള്ളയും ഒപ്പം തന്നെ സ്വപ്ന സുരേഷിനെയും പ്രതി ചേർത്തുകൊണ്ട് ഗൂഢാലോചന, സർക്കാരിനെതിരായ ഗൂഢാലോചന കുറ്റം ചുമത്തിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്ത് തളിപ്പറമ്പ് പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചത്. ഇതിൽ വിജേഷ് പിള്ളയുടെ മൊഴി പോലീസ് തളിപ്പറമ്പ് പോലീസ് ബാംഗ്ലൂരിലെത്തി രേഖപ്പെടുത്തിയിരുന്നു. ബാംഗ്ലൂരിലെ പല കേന്ദ്രങ്ങളിലായി സർക്കാരിനെതിരായി സ്വപ്ന സുരേഷ് ഗൂഢാലോചന നടത്തി എന്നതാണ് പ്രധാനമായും ഈ കേസിൽ തളിപ്പറമ്പ് പോലീസ് കോടതിക്ക് മുമ്പിൽ കൊണ്ടുവന്ന ഒരു ന്യായം. എന്നാൽ ഇത് തള്ളിക്കൊണ്ടാണ് കോടതി പറഞ്ഞത് സ്വപ്ന സുരേഷിനെതിരായി, സ്വപ്ന സുരേഷ് സർക്കാരിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനെതിരായ പ്രതികാര നടപടിയാണോ ഇത്തരം കേസുകൾ എന്ന് സംശയിക്കുന്നുണ്ട് എന്നൊരു പരാമർശം കോടതി നടത്തിയത്. എന്തായാലും കോടതി ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. സർക്കാർ മുന്നോട്ട് വെച്ച വാദഗതികൾ തള്ളിക്കൊണ്ട് സ്വപ്ന സുരേഷിനെതിരെ തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR കോടതി ഇപ്പോൾ എന്തായാലും താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഈ കേസിന്റെ നടപടികൾ മുന്നോട്ട് പോവുകയാണ് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ, ഈ ഘട്ടത്തിൽ സ്വപ്ന സുരേഷ് മുന്നോട്ട് വെച്ച വാദഗതികൾ കോടതി അംഗീകരിച്ചു. അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പറയാം. സുരേഷ്, സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിന്നും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സിജു ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയതാണ്.